like, share and subscribe to my channel Ganga's Gallery. Good morning. അപ്പം കൊല്ലത്തും കൂടെ വിജയിയായിട്ട് ശത്രപതി നടുഭാഗവും കൂട്ടത്തിൽ ചമ്പക്കുളം ഗബ്രിയലും കൂടെ കൊല്ലത്തുനിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ്. രാവിലെ 6 മണി ഞങ്ങളിങ്ങനെ കൊല്ലം കായലിൽ നിന്ന് സൂര്യൻ തിരിച്ച് വരുന്നുള്ളൂ ചക്രവാളത്തിൽ കൊല്ലം കായൽ. ഇതാണ് ഇന്നലത്തെ ഫിനിഷിംഗ് പോയിൻ്റ്. ഫിനിഷിംഗ് പോയിൻ്റ് പോള് ചേരിഞ്ഞാണ് എന്താ അത് ഈ ഇത് നോക്കിയോ. ഈ പോള് ആ മൂന്നാം ട്രാക്ക് കൂടുതൽ ദൂരം, അടുത്ത പോള് നോക്കിയാണ് നേരെയാണ്. അപ്പോൾ ഫിനിഷിങ്ങിൽ ഇച്ചിരി ദൂരം കൂടുതലുണ്ടായിരുന്നു മൂന്നാം ട്രാക്കിന്. ഈ പോൾ നേരെയാണ്, ഇതിന് മുമ്പത്തെ പോൾ നേരെയല്ലായിരുന്നു. അപ്പോൾ കൊല്ലത്തെ പുതിയ ലിങ്ക് റോഡിൻ്റെ പാലംപൊടി നടക്കുന്നു. അപ്പം നമ്മുടെ ജോമോൻ ചമ്പക്കുളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സോമൻ ചേട്ടൻ നടുഭാഗത്തിൻ്റെ പുറയിൽ ഗബ്രിയലിൻ്റെ അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്ക് കൊല്ലം കായലിലേക്ക് അഷ്ടമുടിയിലേക്ക് കയറി പുറപ്പെടുകയാണ്. അഷ്ടമുടി കായലിലേക്ക് കൊല്ലത്തെ വള്ളംകളി സി ബി എല്ലിൽ കഴിഞ്ഞ് ചമ്പക്കുളവും നടുഭാഗവും ഗബ്രിയലും കൂടെ തിരിച്ചു പോവാണ്. ഇപ്പം കൊല്ലം ബൈപ്പാസിലെ പുതിയ പാലത്തിൻ്റെ അടിയിലേക്ക് കയറാൻ പോവാണ്. ചുറ്റും ഫിഷിംഗ് ബോട്ടുകളുടെ ഒരു നിര കാണാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗബ്രിയലിലെ അനിൽകുമാർ ചേട്ടൻ, നടുഭാഗത്തിൻ്റെ സോമൻ ചേട്ടൻ, ഈ ചേട്ടൻ നടുഭാഗത്തിൻ്റെയാണ്. ഇതെൻ്റെ ചമ്പക്കുളത്തിൻ്റെ ജോമൻ ചേട്ടൻ രാവിലെ തന്നെ വെള്ളം പറ്റിക്കാനുള്ള കഷ്ടപ്പാടിലാണ്. നമ്മളിപ്പം ബൈപ്പാസിലെ പാലം കയറാൻ പോവാണ്, പുതിയ പാലമാണ്. അപ്പം ദിക്കുകൾ കീഴടക്കി നടുഭാഗം തിരിച്ചു വരികയാണ് കൊട്ടാരത്തിലേക്ക്. കൊല്ലം ബൈപ്പാസിലെ കടവൂരിനും ശക്തികുളങ്ങരയ്ക്ക് ഇടയ്ക്കുള്ള പാലമാണ്. ഇത് കഴിഞ്ഞ് ഒരു പാലം കൂടെ ഉണ്ട് കടവൂരിൽ നിന്നും മങ്ങാട്ടേക്കുള്ളത്. അതൊരു സൂപ്പർ പാലമാണ്, നല്ല ഭംഗിയാണ്. എൻ്റെ മുകളിൽ കൂടെ വണ്ടി എപ്പോൾ ഇവിടെ ഫിഷിംഗ് ബോട്ടുകളും ഐസ് പ്ലാന്റുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. മുഴുവൻ ചീനവലകളുടെ ഒരു നിര കാണാം. അഷ്ടമുടി കായലിൽ കൂടെ വള്ളംകളി കഴിഞ്ഞ് സി ബി എല് കഴിഞ്ഞ് ചമ്പക്കുളവും ഗബ്രിയലും നടുഭാഗവും ഞങ്ങൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അഷ്ടമുടി കായലിലെ ഓളം കാണിക്കാൻ വേണ്ടി ബോട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് മാത്രം കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂട. പക്ഷെ നല്ല ഓളമാണ്, കാറ്റടിച്ചിട്ട് കാറ്റ് പിടിക്കുന്നു. കാറ്റ് പിടിക്കുന്നതിൻ്റെ വള്ളങ്ങൾ കടിക്കുന്ന കാണുന്നത് കല്ലടയുടെ അഷ്ടമുടിക്കായലിലേക്ക് ചേരുന്ന മുഖമാണ്. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറിപ്പോന്നാണ് കല്ലടയാറ്. കല്ലട വെള്ളം കയറുന്നത് മറ്റേ അപ്പുറത്ത് കാണുന്ന പടപ്പക്കരയും നേരെ കാണുന്ന തെക്കുംഭാഗം പാലം. ആ പാലം കയറി നമ്മൾ നേരെ ചവറ പാലത്തിൻ്റെ അടിയിൽ ചെന്ന് പോകാം. ആ പുറയിൽ അങ്ങ് കാണുന്നത് കൊല്ലം ബൈപ്പാസ് പാലം കാണാം. നല്ല കാറ്റാണ്. നമ്മൾ അഷ്ടമുടിക്കായലിൽ നിന്ന് ചവറത്തോട്ടിലേക്ക് കയറി. ചവറത്തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയൊരു തോടാണ്. ഇവിടെ രണ്ട് മണ്ണ് ഡ്രെഡ്ജ് ചെയ്യുന്നതിൻ്റെ ഡ്രെഡ്ജിങ് ആണ്. രണ്ട് ചില വീതി ഉണ്ടാവും, ഇതാണ് വീതി. അപ്പം നമ്മുടെ പങ്കായം നിൽക്കുന്ന രണ്ട് ചേട്ടന്മാർ ചമ്പക്കുളത്തിൻ്റെയും ഗബ്രിയലിൻ്റെയും മുകളിലുണ്ട്, ലൈവ് ഇടുമായിരുന്നു. കറക്റ്റ് വീതിയാണ്, രണ്ട് സൈഡിലും മണൽത്തിട്ടയാണ്. ഇവിടെ വർഷങ്ങളായല്ലോ ഡ്രെഡ്ജിങ് നടക്കാൻ തുടങ്ങിയിട്ട് വരുവാണ്. അത് ഒരു 3 വർഷം മുമ്പ് ഞാൻ അവസാനം പോയ അന്ന് അങ്ങ് അവിടെ തുടങ്ങിയിട്ടുണ്ട്.
ശരിക്കും ഇതിലും അടുത്തായിരുന്നു പണ്ട്, ഇപ്പം വീതി കൂടിയിട്ടുണ്ട്. ആഴം കണ്ട ആഴം ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞ കേട്ടോ. ഒട്ടും ആഴമില്ല, ഒരു കാൽപാദം പൊങ്ങാനുള്ള ആഴത്തിലൊക്കെയാണ് കിടക്കുന്നത്. മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്ന മൂന്ന് ബോട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ നീളം വരുമ്പോൾ പുറകും കൂടി കണ്ടെയ്നർ ലോറി വലിച്ചിട്ട് വരുന്നതല്ല, പുറകും മുട്ടാതെ ഊരിക്കൊണ്ട് വരണം. ഇത്തിരിയുടെ വീതിയായി. ഇത് നേരെ പോയി നമ്മൾ ചവറ പാലത്തിൻ്റെ അടിയിലേക്ക് കയറും, അവിടെ എത്തുമ്പോൾ അടുത്ത വീടിയുടെ. നമ്മൾ ചവറ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവാണ്, നാഷണൽ ഹൈവേ ചവറ. ചവറ പാലത്തിന് അതിൻ്റെ കണ്ട തീരെ വീതി പറഞ്ഞ് പഴയൊരു പാലത്തിൻ്റെ കാലൊക്കെ നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സോമൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ഇതേ സോമൻ ചേട്ടൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ. ഇത്ര കഷ്ടപ്പെട്ട് വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ചവറപ്പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങുന്നത്. ഫുള്ള് വലിച്ച് ചവിട്ടി മറിച്ച് പിടിച്ചിരിക്കുകയാണ് കര. അതുപോലെ ഒരു വളവ് തിരിഞ്ഞ് വരണം. ചവറപ്പാലം മുകളിൽ കൂടെ സൂപ്പർഫാസ്റ്റ് പോകുന്നതാണ്. ഇവിടെ ഇപ്പുറ സൈഡിൽ കൽക്കട്ടായി ഉടനെ തന്നെ. നമ്മൾ നേരെ KMML എല്ലാം പുറകോട്ട് ചെല്ലും. ഇപ്പം കൊല്ലം KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ആണ്. നമ്മൾ ഹൈവേ കൂടെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അവരുടെ ഇതൊക്കെ കാണുന്നത്. ഇതിപ്പം അവരുടെ രണ്ട് സൈഡിനെ കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ജങ്കാറാണ്. ആ ജങ്കാറിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പം പോകാൻ പോവാണ്. വ്യക്തമായിട്ട് കാണാൻ വിളിച്ചുകൊണ്ട് KMML ഇടയിൽ കൂടെ ഉള്ള യാത്രയാണ്. പങ്കായക്കാർക്ക് വളരെ സമരമാണ്. ഇപ്പം നമ്മൾ കാണുമ്പം ഇടതുവശത്ത് കാണുന്നത് ചമ്പക്കുളം, വലതുവശത്ത് കാണുന്നത് ഗബ്രിയൽ അനിൽകുമാർ ചേട്ടൻ. എൻ്റെ പുറകിൽ നമ്മുടെ ഛത്രപതി നടുഭാഗം, ഈ CBL രാജാവ്, അതിൻ്റെ സോമൻ ചേട്ടൻ പുറയിരിക്കുന്നു. അപ്പുറം ചമ്പക്കുളത്തിൻ്റെ ജോമോൻ ഇരിപ്പുണ്ട്. അപ്പം നമ്മളൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കട്ടിങ് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കട്ടിങ്ങാണ്. ആ ജങ്കാറിനെ കറങ്ങി വരണം. ഇത് KMML രണ്ട് പ്ലാന്റുകളിലേക്ക്, ഹൈവേയിലുള്ള പ്ലാന്റിൽ നിന്ന് ഇവിടുത്തെ മിനറൽ ഇത് ശരിക്കും കടൽ തീരമാണ്. ഈ കാണുന്നതിൻ്റെ തൊട്ടപ്പുറം കടലാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു മറ്റേ ഈ ആലപ്പാട് ഗ്രാമം കടലെടുക്കും എന്നൊക്കെ ഭീഷണി വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് KMML ജങ്കാറാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അത് തിരിഞ്ഞ് കറക്റ്റായിട്ട് തിരിച്ച് എടുക്കും. പുറയിലും അവിടെ പോയി ഇടിക്കാതെ തിരിഞ്ഞ് വരണം. ട്രെയിലർ ലോറി തിരിയുന്ന പോലെ ഈ കാണുന്നതിൻ്റെ തൊട്ടപ്പുറം കടലാണ്. മുമ്പോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ കാണാം ആ കടലരമ്പ. അവിടെ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ അത്രയേ ഉള്ളൂ. ആ കരിങ്കല് പെറുക്കിയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറം കടലാണ്. നമ്മൾ കടലിനോട് ചേർന്ന് വന്ന ഏറ്റവും പ്രോക്സിമിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. ഒരു അവിടം വരെ എത്താനുള്ള സമയം വെയിറ്റ് ചെയ്യണം. ആ മുമ്പിൽ ആ പടവ് കാണുന്നിടത്ത് ഈ കൽക്കെട്ട് കാണുന്നതിൻ്റെ എല്ലാം മറ്റേ വശം കടലാണ്. നമുക്ക് കടലിൻ്റെ തിരയടിക്കുന്ന ശബ്ദം കേൾക്കാം. ഈയൊരു മണൽത്തിട്ട മാത്രമാണ് കടലും ഈ വെള്ളവും തമ്മിലുള്ളത്. ആ തിട്ട ഇടിച്ചു പോയാൽ കടൽ നേരെ ഇങ്ങോട്ട് കായലിലേക്ക് കയറി എന്ന് ഇതൊരു അഴിമുഖമായി മാറും ഇത്ര സ്ഥലം. കരിങ്കൽ കാണുന്നുണ്ടല്ലോ, ഈ കരിങ്കൽ കാണുന്നതിൻ്റെ കടലിൽ കൽക്കെട്ട് കെട്ടിയിരിക്കുന്നതാണ്. ഇവിടെ KMML പ്ലാനാണ്. KMML പ്ലാനിൽ അത്രയും നേർത്ത ഒരു സ്ട്രെച്ച് വന്നിരിക്കുകയാണ്. കൊല്ലത്ത് നിന്നും കുട്ടനാട്ടിലേക്കുള്ള യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചവറ KMML വരെ എത്തി. അടുത്ത ഭാഗത്തിൽ അഴീക്കൽ അഴിമുഖവും കായംകുളം കായലുമെല്ലാം ഉൾപ്പെട്ട വളരെ സാഹസികമായ യാത്ര കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.